ഇന്നത്തെ റെസിപ്പി ഒരു ചമ്മന്തിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചമ്മന്തിയാണ്. പക്ഷെ വെജിറ്റേറിയൻസ് ചീത്ത പറയുന്നത് കേട്ടോ. വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെടാത്ത ചമ്മന്തിയാണ് നമ്മുടെ ഉണക്കമീൻ ചമ്മന്തി. ഉണക്ക ചെമ്മീൻ ചമ്മന്തിക്ക് നല്ല റിവ്യൂ ആണ് നമുക്ക് കിട്ടിയത്. ഒരുപാട് പേര് എത്ര നാൾ സൂക്ഷിച്ചു വയ്ക്കാം, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഉണക്ക ചെമ്മീൻ ചമ്മന്തിയുടെ, ഉണക്ക ചെമ്മീൻ ഫ്രൈയുടെ ഒക്കെ, ഉണക്ക ചെമ്മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ മാസം സൂക്ഷിച്ച് വയ്ക്കാം. പക്ഷെ നമ്മുടെ അത് വീടുകളിൽ കൂടുതലുണ്ടാവില്ല, എപ്പോഴും വേഗം തന്നെ തീർന്നു. ഈ ഉണക്കമീൻ ചമ്മന്തി എന്ന് പറയുമ്പോൾ തന്നെ ഉണക്കമീൻ ഇഷ്ടപ്പെടുന്നവരുടെയൊക്കെ വായിൽ വെള്ളം വരും. ഉണക്കമീൻ എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ഒരു ചമ്മന്തി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. പുളിശ്ശേരിയുടെയോ മോരുകറിയുടെയോ ഒരു നാടൻ ഒഴിച്ചെറിയുടെയോ തേങ്ങരച്ച കറിയുടെയോ വെറുതെ തൈരിൻ്റെ കൂടെ ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ റെസിപ്പിയാണ്. എല്ലാവരും നിങ്ങൾക്ക് കിട്ടുന്ന മീൻ ഏതാണോ മുള്ള് മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉണക്കമീൻ സെലക്ട് ചെയ്യുക. ഉടനെ തന്നെ ചമ്മന്തി ഉണ്ടാക്കുക. ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഫോട്ടോ ഒക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉണക്കമീൻ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉണക്കമീൻ ചമ്മന്തിയുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 7 ഉണക്കമീൻ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലുള്ള മുള്ളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട്, തലയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നടുഭാഗത്തുള്ള മുള്ള് മാത്രമേ ഉള്ളൂ. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാം. ഒട്ടും മുള്ളില്ലാതെ എടുക്കണം ഏത് മീൻ എടുക്കുകയാണെങ്കിലും, എങ്കിലേ നമ്മുടെ ചമ്മന്തി പെർഫെക്റ്റ് ആവുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് എടുക്കാം. ഞാനിപ്പോൾ ഒരു 11 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് ഉള്ളി, ഉള്ളിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽഭാഗം സവാള ചേർക്കാം. ഒരു സവാളയുടെ കാൽഭാഗം, ഒരു തണ്ട് കറിവേപ്പില, തേങ്ങ ചിരവിയത്, പിന്നെ ഉപ്പ്. നമ്മുടെ മീനിൻ്റെ ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കുക. നമ്മളൊന്ന് മീൻ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതിന് ശേഷം മാത്രം ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഉള്ളിയും വറ്റൽമുളകും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എല്ലാം വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് വേണം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തിക്ക് ഒരു പച്ച ടേസ്റ്റ് വരും, അതുകൊണ്ടാണ് വഴറ്റിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഇതൊക്കെ വഴറ്റിയെടുത്ത് വരുമ്പോൾ നമ്മുടെ മീൻ സോക്കായിട്ടുണ്ടാവും. നമുക്ക് ആ മുള്ളെടുത്ത് മാറ്റാൻ എളുപ്പമായിരിക്കും. നടുഭാഗത്തുള്ള ഈ ഒരു വലിയ മുള്ളുണ്ടല്ലോ, ഇത് മാത്രം എടുത്ത് മാറ്റിയാൽ മതി. ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പരവ എന്ന് പറയുന്ന മീനാണ്. അപ്പോൾ ഞാനിനി പാൻ ചൂടാക്കട്ടെ, നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം നമ്മുടെ വറ്റൽമുളകാണ് ചേർക്കുന്നത്. വറ്റൽമുളക് വെളിച്ചെണ്ണ ഒരുപാട് ചൂടായിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഒരു ലൈറ്റായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ വറ്റൽമുളക് ചേർക്കുക. നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കുക കേട്ടോ. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ മുളക് പൊടി ചേർത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വറ്റൽമുളകൊന്ന് കളർ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാണ് നമ്മുടെ വറ്റൽമുളകിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് കാശ്മീരി ചില്ലി ചേർക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് കുറച്ചുകൂടി റെഡ് കളർ വരും. വറ്റൽമുളക് ആകുമ്പോൾ ഒരുപാടങ്ങ് റെഡ് ഷെയ്ഡിലേക്ക് ആയി വരില്ല. അപ്പോൾ ഞാനിനി ഫ്ലെയിം കുറച്ചിട്ട് വറ്റൽമുളക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത്രയും മതി. ഒരുപാട് അങ്ങോട്ട് കളർ മാറിയിട്ടുണ്ടെങ്കിൽ ചമ്മന്തിക്കൊരു ബ്ലാക്ക് ഷെയ്ഡ് വരും. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി അല്ലെങ്കിൽ സവാള. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ചണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ടൊന്ന് കളർ മാറേണ്ട, ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി കേട്ടോ. ആ ഉള്ളിയുടെ റോ ടേസ്റ്റ് ഉണ്ടാവരുത്, അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്നത്. പിന്നെ ഈ ചമ്മന്തി 2 ദിവസം വയ്ക്കാം. നമുക്കിപ്പോൾ രാവിലെയാണ് ചമ്മന്തി ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി വരെ പുറമേ വെച്ചിരുന്നാലും കുഴപ്പമില്ല. 2 ദിവസം എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം, മോശമായി പോവില്ല കേട്ടോ. 1 ദിവസം പുറത്ത് വെച്ചിരുന്നാലും കുഴപ്പമില്ല, നമ്മൾ അടുത്ത ദിവസത്തേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ക്ലൈമറ്റ് അനുസരിച്ച് ടേസ്റ്റ് വ്യത്യാസം വരും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല ചൂട് ക്ലൈമറ്റിലാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോൾ മോശമായി പോവും. അപ്പോൾ ചൂട് ക്ലൈമറ്റാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക. തണുത്ത ക്ലൈമറ്റ് ഇപ്പോൾ മഴക്കാലം അല്ലെങ്കിൽ മഞ്ഞുകാലം ഒക്കെ ആണെങ്കിൽ നമുക്ക് പുറമേ തന്നെ വെച്ചാലും കുഴപ്പമില്ല ഒരു ദിവസത്തേക്ക്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് കുക്കായി വന്നിട്ട് ഇത്രയും മതി. ഇതും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം.
നമുക്ക് ഇതിലേക്ക് നമ്മൾ മുള്ളൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. മീൻ പൊടിഞ്ഞു പോയാലും കുഴപ്പമില്ല കേട്ടോ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണല്ലോ, അതുകൊണ്ട് ഫ്രൈ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ പരവ എന്ന് പറയുന്ന മീനിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, കുറച്ചൊക്കെ പൊടിഞ്ഞു പോവും. ഇതിലിപ്പോൾ നമുക്ക് അയില ഉപയോഗിക്കാം, അതുപോലെ തിക്നെസ് ഉള്ള സ്രാവ് ഉപയോഗിക്കാം. പിന്നെ കൊഴുവ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളാകുമ്പോൾ ആ ഒരു മുള്ളും കൂടി ഉണ്ടാവും, അത് ബുദ്ധിമുട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കുറച്ച് തിക്നെസ്സുള്ള ഇതുപോലെ മുള്ള് മാറ്റാൻ പറ്റിയ മീനുകളാണ് ഉപയോഗിക്കാറുള്ളത്. ഇതൊരു സൈഡൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് സാധാരണ നമ്മൾ മീൻ വറുക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉണക്കമീൻ ഇതാ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാനിതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. അതിനുശേഷം നമുക്ക് ഈ പാനിൽ തന്നെ നമ്മുടെ തേങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ ഈ സെയിം പാനിൽ തന്നെ തേങ്ങ ചൂടാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണക്കമീൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ എണ്ണയിൽ തന്നെ ചൂടാക്കുകയാണെങ്കിൽ തേങ്ങയ്ക്കും കൂടി ആ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചമ്മന്തിയിൽ തേങ്ങ കുറച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങയുടെ അളവ് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ചമ്മന്തിക്ക്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ കൂടുതലാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. തേങ്ങയുടെ ആ ഒരു നനവൊന്ന് മാറി വരണം, ഒരുപാടങ്ങ് ഫ്രൈ ആയി വരണ്ട. ലൈറ്റായിട്ടൊന്ന് ചൂടായി ഒന്ന് നമ്മൾ ഇതുപോലെ ഇളക്കുമ്പോഴുള്ള സൗണ്ട് ഉണ്ടല്ലോ അതൊന്ന് മാറി വരണം എന്നേ ഉള്ളൂ. ലോ ഫ്ലെയിമിൽ 1.5 മിനിറ്റോ ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റോ ചൂടാക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ചമ്മന്തിയിലേക്ക് ഞാൻ ഇഞ്ചിയോ ഒന്നും ചേർക്കാറില്ല കേട്ടോ. ഇഞ്ചി മുളക് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി ചേർക്കുമ്പോൾ ഉണക്കമീൻ്റെ ടേസ്റ്റിനേക്കാൾ എടുത്ത് നിൽക്കുന്നത് ആ ഒരു ഇഞ്ചിയുടെ ടേസ്റ്റ് ആയിരിക്കും. അതത്ര നല്ലതല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി ചേർക്കാത്തത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചി ആഡ് ചെയ്യാം. ഉള്ളിയാണ് പിന്നെ ടേസ്റ്റ് കൂട്ടുന്ന കാര്യം. അപ്പോൾ ഉള്ളി താല്പര്യം ഇല്ല, ഉള്ളി നന്നാക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഉണ്ടെങ്കിൽ സവാള ചേർക്കാം. അതാണ് ഞാൻ രണ്ട് ഓപ്ഷനും പറഞ്ഞത്. പിന്നെ ഇപ്പോൾ നമ്മൾ തേങ്ങ ചൂടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ചമ്മന്തി ആക്കി കഴിഞ്ഞിട്ട് ചമ്മന്തി ഒന്ന് ഈ പാനിലിട്ട് ചൂടാക്കിയാലും മതി കേട്ടോ. അതും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ തേങ്ങ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതൊന്ന് ചൂട് മാറി വരുമ്പോൾ നമുക്കെല്ലാം ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ ഈ വറ്റൽമുളകിൻ്റെ ഈ തണ്ട് ഉണ്ടല്ലോ അത് മാത്രം മാറ്റിയിട്ട് എല്ലാം ചേർത്ത് അരയ്ക്കുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് ചൂട് മാറിയിട്ട് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉണക്കമീൻ ചമ്മന്തി നമ്മളിതാ അരച്ചെടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഉരുട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പ്ലേറ്റിലേക്ക് ഇട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം, പക്ഷേ ഉരുട്ടി വയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചൂടുണ്ടാവും നമ്മൾ മിക്സിയിൽ അരച്ചു വരുമ്പോൾ. അപ്പോൾ ആ ചൂടൊന്ന് കുറഞ്ഞിട്ട് ഉരുട്ടി ബോളാക്കി വയ്ക്കുക. അത് ഉരുളാൻ എൻ്റെ കൈ പോരാ ഉരുളാൻ. അപ്പോൾ ഇതാ ഞാൻ ചമ്മന്തി ഒന്ന് ഉരുട്ടി ഇല്ല ഉരുട്ടാൻ ശ്രമിച്ചു, പക്ഷേ കൈയുടെ വലിപ്പം പോരാത്തോണ്ട് അതെ ഉരുട്ടലിൽ നിന്ന് പിന്മാറി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ബോളേ ആവുള്ളൂ കേട്ടോ, ചെറിയ ബോളായിട്ട് ഉരുട്ടാനേ പറ്റുള്ളൂ. വലിയ കൈയാണെങ്കിൽ വലിയ ബോളായിട്ട് ഉരുട്ടാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഉരുട്ടി എടുക്കാവുന്നതേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇത് കേട്ടോ. മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കയ്യിലൊന്നും മുള്ളുള്ളൂ എന്നുള്ള പേടിയൊന്നുമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഇത്രയുള്ളൊരു ബോളേ ആവുള്ളൂ, വലിയ ബോളാവില്ല, 2-3 ഉരുളയാക്കേണ്ടി വരും. അപ്പോൾ ഞാനിത് പൊടിച്ചങ്ങോട്ട് ഇടുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണക്കമീൻ ചമ്മന്തി. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നന്നായിട്ട് ഇഷ്ടപ്പെടും. ചൂട് ചോറും ഉണക്കമീൻ ചമ്മന്തിയും അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഏതൊക്കെ മീൻ ഉപയോഗിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കിയെന്നും കൂടി പറയുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കും വേറെ മീനുകളൊക്കെ പല മീനുകളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാത്ത മീനുകൾ ഉപയോഗിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഓരോരുത്തരും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ മീനുകൾ ഉപയോഗിച്ചിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കിയതെന്ന് അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ പിന്നെ മറക്കാതെ ഒരു ലൈക്കും തരിക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.